രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഈ വീഡിയോയിലും അതിൻ്റെ തുടർച്ച തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയൊന്ന് നോക്കാം ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായവ ഏതെല്ലാം ഉത്തരം സി ഓൾ ഓഫ് ദ എബോ പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണ പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം ഉത്തരം ഡി ഓൾ ഓഫ് ദ എബോ അതായത് പിരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവേ കുറഞ്ഞു വരുന്നു പിരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയാർ ചാർജ് കൂടുന്നു ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു നൂറ്റി എൺപത് ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എത്ര ഉത്തരം ബി പത്തേ ഗുണിക്കണം ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ടേ ഗുണിക്കണം പത്തേ ഗാധം ഇരുപത്തി മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം ഉത്തരം സി രണ്ട് നാല് കാൽസിനേഷൻ റോസ്റ്റിംഗ് എ പ്ലസ് മൂന്ന് ബി ഗ്യൂസ് രണ്ട് സി പ്ലസ് താപം ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് പുരോപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രോസസ്സിനാണ് പറയുന്നത് തിരിച്ചുള്ളതിന് നമ്മൾ പശ്ചാത്ത പ്രവർത്തനം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് പറയുന്നത് ഓപ്ഷൻ എ മൂന്ന് നാല് അതായത് മർദ്ദം വർദ്ധിപ്പിക്കുന്നു യുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം ഉത്തരം ഡി ഒന്ന് മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം ഉത്തരം ബി രണ്ട് മൂന്ന് നാല് ഫുള്ളറിൻ ഗ്രാഫൈറ്റ് ഗ്രഫീൻ യു എൻ ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പിരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം സി രണ്ടായിരത്തി പത്തൊമ്പത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത് ഉത്തരം ഡി എം ജെ ശ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക ഉത്തരം എ ആഹാര സ്വീകരണം ദഹനം ആകിരണം സ്വാംശീകരണം വിസർജനം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക ഉത്തരം സി വിറ്റാമിൻ എ ഡി ഇ കെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെർബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത് ഉത്തരം ബി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏത് ഉത്തരം എ സെൽ അനീമിയ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ് ഉത്തരം സി ജലത്തിൻ്റെ വിഘടനം ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ഉത്തരം ബി ഡേവിഡ് ജൂലിയസ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏത് ഉത്തരം ഡി ജൈവ വൈവിധ്യ ഉദ്യാനം അഞ്ഞൂറ് ആയിരം നൂറ് ഇരുന്നൂറ് ഇരുപത് എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത് ഉത്തരം സി നാൽപ്പത് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ചതുരശ്ര സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് എത്ര ഉത്തരം എ നൂറ്റി ഇരുപത്തെട്ട് ചതുരശ്ര സെന്റിമീറ്റർ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത് ഉത്തരം ഡി രണ്ട് മൂന്നേ റേസ് ടു മൂന്നിൻ്റെ എത്ര മടങ്ങാണ് മൂന്നേ റേസ് ടു അഞ്ച് ഉത്തരം ഡി ഒൻപത് ഒരു ടാങ്കിൽ എഴുന്നൂറ്റി അൻപത് ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ മൂന്നേ ബൈ അഞ്ച് ഭാഗം വെള്ളം നിറഞ്ഞു ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും ഉത്തരം ബി അഞ്ഞൂറ് ലിറ്റർ ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാം പദം പത്തൊമ്പത് പത്താം പദം മുപ്പത്തി ഒൻപത് ആയാൽ ആ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം ഏത് ഉത്തരം എ മൂന്ന് ക്ലോക്കിലെ സമയം പതിനൊന്ന് മണി പത്ത് മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണിൻ്റെ അളവ് എത്രയായിരിക്കും ഉത്തരം സി എൺപത്തി അഞ്ച് ഡിഗ്രി അറുപത്തി ആറ് രണ്ട് ബൈമൂന്ന് ശതമാനത്തിന് തുല്യമായ ഭിന്ന സംഖ്യ ഏത് ഉത്തരം എ രണ്ട് ബൈ മൂന്ന് എ ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ടും ബി അതേ ജോലി മുപ്പത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എയും ബിയും ഒരുമിച്ച് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും ഉത്തരം ബി പന്ത്രണ്ട് ഇരുപത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാകും ഉത്തരം ബി ഇരുപത്തിയഞ്ച് ഒരു ബാഗിൻ്റെ വില പത്ത് ശതമാനം കൂട്ടിയ ശേഷം പത്ത് ശതമാനം വില കുറച്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കാണ് വിറ്റത് എന്നാൽ ഈ ബാഗിന് ആദ്യം ഉണ്ടായിരുന്ന വില എത്ര രൂപയാണ് ഉത്തരം ഡി എഴുന്നൂറ് രൂപ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ചെറുത് ഏത് ഉത്തരം ഡി അഞ്ചേ ബൈ ആയിരം ഗുണിക്കണം അഞ്ച് ബൈ പത്ത് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഇരുന്നൂറ്റി മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോത്ത് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും ഉത്തരം സി ഒമ്പത് സെക്കൻഡ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം ഒമ്പത് ഈസ്റ്റ് പതിനൊന്ന് ആണ് സംഖ്യകളുടെ ഉസാക ഏഴായാൽ അവയിൽ ചെറിയ സംഖ്യ ഏത് ഉത്തരം ബി അറുപത്തി മൂന്ന് സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക എട്ട് വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും ഉത്തരം സി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം